ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂ സ്വാഗതം ശ്യാമയുടെ ഒപ്പം അഖിൽ സ്കൂട്ടറിൽ പുതിയ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാനായി വരികയാണ് ശ്യാമയെ ചേർത്ത് പിടിച്ച അഖിൽ പറയുന്നു അപ്പൊ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുക ശ്യാമ പറയുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും പെട്ടെന്നൊരു ജോലി കിട്ടുമെന്ന് അതും ഇതുപോലെ നല്ലൊരു ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അഖിൽ പറയുകയാണ് ഒക്കെ തന്റെ പ്രാർത്ഥനയുടെയും തന്റെ കൃഷ്ണന്റെ അനുഗ്രഹമാ അപ്പോ താൻ നേരെ വീട്ടിലേക്കല്ലേ ശ്യാമ പറയുന്നു അതിനു മുമ്പ് അമ്പലം കൂടി കേറാനുണ്ട് ചെറിയ ചില പൂജകളൊക്കെ നടത്തണം അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ശ്യാമയെ ചേർത്ത് പിടിച്ച അഖിൽ പറയുന്നു ശരി എന്നാൽ അപ്പൊ ഓക്കെ അങ്ങനെ അഖിൽ ശ്യാമയുടെ നെറുകയിൽ ചുംബിക്കുകയാണ് പുഞ്ചിരിച്ച അഖിലിന് കൈ കൊടുത്തുകൊണ്ട് ശ്യാമ പറയുന്നു ഓൾ താങ്ക് യു എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ചെല് പോട്ടെ ശ്യാമ എന്ന് പറഞ്ഞ അഖിൽ കൂടി ഓഫീസിനകത്തേക്ക് പോകുന്നു ശ്യാമ പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് അതിനുശേഷം കാണിക്കുന്നത് എം ഡിയുടെ അരികിലേക്ക് വന്ന അഖിൽ പറയുന്നു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് അഖിലെന്ന് എം ഡി പറയുമ്പോൾ അഖിൽ പറയുകയാണ് സർ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയപ്പോൾ സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു എം ഡി പറയുന്നു സത്യത്തിൽ ഇവിടെ വേക്കൻസിയെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ അഖിലിന്റെ ജോലി ഓഫർ ചെയ്തു പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ പോസ്റ്റ് ഓൾറെഡി ആണെന്ന് അത് എന്റെ ഭാഗത്തുനിന്ന് വന്ന ആ വീഴ്ചയാണ് സോറി അഖിൽ അഖിൽ ചോദിക്കുന്നു അല്ല സാർ എന്താ പറഞ്ഞു വരുന്നത് എം ടി പറയുകയാണ് ഇവിടെ ജോലി തരാൻ തൽക്കാലം നിർവാഹമില്ല ഇത് കേട്ട് ഞെട്ടി അഖിൽ ചോദിക്കാണ് സാർ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ഇന്നിവിടെ ജോയിൻ ചെയ്യുന്ന കാര്യം വീട്ടിലൊക്കെ അറിയിച്ചു എല്ലാവരും വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലും ഒക്കെയാ എന്റെ ഭാര്യ എന്നെ ഇവിടം വരെ കൊണ്ടുവിട്ടത് സർ ചതിക്കരുത് പ്ലീസ് ഇവിടെ വേക്കൻസി ഇല്ല പോസ്റ്റ് ഒഴിവില്ലാന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ സാർ എനിക്ക് ഇവിടുത്തെ ജോലി കിട്ടിയേ പറ്റൂ സാർ ടോളിൽ കൈവെച്ച എം ഡി പറയുന്നു അഖിൽ ടെൻഷൻ ആയിട്ട് കാര്യമില്ല യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക അഖിൽ പറയുന്നു സാർ പ്ലീസ് സാർ തന്ന പ്രതീക്ഷ തല്ലിക്കെടുത്തരുത് പ്ലീസ് സാർ എം ഡി പറയുകയാണ് അഖിലിന്റെ അവസ്ഥയിൽ എനിക്ക് പ്രയാസമുണ്ട് പക്ഷേ അഖിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഖിൽ പറയുന്നു സാർ എനിക്ക് ഓഫർ ചെയ്തതിന്റെ തൊട്ട് താഴെയുള്ള ജോലി ആയാലും സാരമില്ല സാർ എം ഡി പറയുന്നു ഒരു പോസ്റ്റിലേക്കും വേക്കൻസി ഇല്ല അഖിലെ ആകപ്പാടെ ുള്ളത് ഒരു സെക്യൂരിറ്റിയുടെ ഒഴിവ അഖിലിനെ പോലെ ഒരാളോട് സെക്യൂരിറ്റി സെക്യൂരിറ്റിയാകാൻ പറയുന്നത് മര്യാദയല്ലല്ലോ വിരൽ ചൂണ്ടി കൂടി അഖിൽ പറയുന്നു ഇത് വഞ്ചനയാണ് സാർ പറയുന്നത് കള്ള ന്യായീകരണങ്ങളാ എനിക്കറിയണം ഒറ്റ ദിവസം കൊണ്ട് സാർ അഭിപ്രായം മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് എം ഡി പറയുന്നോ അഖിൽ ഇവിടെ ഒന്ന് ഷൌട്ട് ചെയ്തിട്ട് കാര്യമില്ല എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് ദയവ് ചെയ്ത് ഇവിടെ ഒന്ന് തരണം അഖിൽ പറയുന്നു സാറിന്റെ കമ്പനി മാത്രമല്ലല്ലോ നാട്ടിലുള്ളത് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കും അവിടെ ഇരുന്ന് സാറിനെ വിളിക്കാം ഗുഡ് ബൈ അങ്ങനെ അഖിൽ അവിടെ വന്ന് പോകാനായി തുടങ്ങുമ്പോൾ എം ഡി പറയുകയാണ് അഖിൽ ഒരു മിനിറ്റ് തന്നോട് എന്തോ ഒരു സൗഹൃദം തോന്നുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് പറയുക അഖിൽ എവിടെ ജോലിക്ക് ശ്രമിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് വെച്ചാലെന്ന് അഖിൽ ചോദിക്കുമ്പോൾ എം ഡി പറയുകയാണ് എന്ന് വെച്ചാൽ എന്താണെന്ന് അഖിലിന് വൈകാതെ മനസ്സിലാകും ഇത് കേട്ട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് അഖിൽ അവിടെ വന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് എം ഡി തുടർന്ന് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയ അഖിൽ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സ്കൂട്ടർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി സന്തോഷത്തോടു കൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് ശ്യാമ ചോദിക്കുകയാണ് സാർ ജോയിൻ ചെയ്തു സീറ്റിലിരുന്നോ ഫയൽ ഒക്കെ ഒപ്പിട്ട് തുടങ്ങിയോ ഞാൻ അമ്പലത്തിൽ പോകുക അഖിൽ പറയുന്നു തന്നെ എനിക്കൊന്ന് കാണണം ഇപ്പൊ കാണണം എന്താ സാർ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ് എനിക്ക് കാണണം ഞാൻ ഇപ്പൊ വരാൻ സാർ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ശ്യാമ ടെൻഷനോടുകൂടി ആ ഓഫീസിലേക്ക് പോകുകയാണ് തുടർന്ന് അഖിലിന്റെ അരികിലേക്ക് വന്ന ശ്യാമ കയ്യിൽ പിടിച്ച് ചോദിക്കുന്നു എന്താ എന്താ സാർ അഖിൽ വിഷമിച്ചു നിൽക്കുമ്പോൾ അകത്തേക്കൊന്ന് നോക്കിയിട്ട് ശ്യാമ ചോദിക്കുന്നു സാർ എന്തു പറ്റി അഖിൽ പറയുകയാണ് എനിക്ക് ജോലി കിട്ടിയില്ല ഇത് കേട്ട് ശ്യാമ ഞെട്ടി നിൽക്കുമ്പോൾ അഖിൽ പറയുകയാണ് വേക്കൻസി ഇല്ലാന്ന് എം ഡി ശ്രദ്ധ ിക്കാതെയാണ് ജോയിൻ ഓർഡർ തന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു സർ സത്യമാണോ ഈ പറയുന്നത് ഇത് എന്തൊരു ദ്രോഹമാണ് ഞാനെന്ന് ചോദിക്കട്ടെ അങ്ങനെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന ശ്യാമയുടെ കയ്യിൽ പിടിച്ചു തടങ്ങിയ അഖിൽ പറയുന്നു വേണ്ട കാര്യമില്ല ശ്യാമ പറയുന്നോ സാർ സാറ് വിഷമിക്കാതെ ഈ നാട്ടിൽ ഇവരുടെ കമ്പനി മാത്രമല്ലല്ലോ ഉള്ളത് നമുക്ക് വേറെ അന്വേഷിക്കാം അഖിൽ പറയുന്നു എം ഒരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ മാത്രമല്ല ഒരു കമ്പനിയിലും എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്കെതിരെ ആരെയും തലയും മുറുക്കി ഒരു ശത്രു ഇറങ്ങിയിട്ടുണ്ട് ഈ സമയം ഒരു കാറ് അഖിലിന്റെയും ശ്യാമയുടെ അരികിലേക്ക് കൊണ്ട് നിർത്തുക ാണ് അഖിലും ശ്യാമയും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഗ്ലാസ് താഴ്ത്തി അവരെ നോക്കുകയാണ് വസുന്ധരാമയും ഐശ്വര്യും കൊച്ചത്തോടുകൂടി ചിരിച്ച് വസുന്ധരാമ ചോദിക്കുന്നു ജോലി പോയി അല്ലേ ഇതൊരു തുടക്കം മാത്രമാ ഇത് കേട്ട് അഖിലും ശ്യാമയും കൂടി നിൽക്കുമ്പോൾ വസുന്ധരാമ ഡ്രൈവറിനോട് പറയുന്നു പോകാം ഡ്രൈവർ കാർ മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ ഓടിച്ചെന്ന് കാറിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ് അഖിൽ ഏത് കണ്ട് ഞെട്ടി അഖിലിനെ നോക്കുകയാണ് ശ്യാമയും വസുന്റാമയും ഐശ്വര്യയും വസുന്ധരാമയും ഐശ്വര്യയും കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടി അരികിലേക്ക് ചെന്ന് അഖിൽ ചോദിക്കുകയാണ് ഒരു ത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലെ വസുന്ധരാമ്മ പറയുന്നോ നിന്റെ ജീവിതം നീ തന്നെയായിട്ടാ ഇല്ലാണ്ടാക്കിയത് അതിന്റെ കുറ്റം എന്റെ തലയിൽ കൊണ്ടുവെക്കേണ്ട അഖിൽ പറയുന്നു മോന്റെ ജോലി ഇല്ലാണ്ടാക്കി എന്നിട്ട് ജോലി നഷ്ടപ്പെട്ട് കരയുന്നത് കണ്ട് സന്തോഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ പത്തു മാസം എന്നെ ചുമന്ന് നടന്ന ആളല്ലേ ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു വസുന്ധരാമ്മ പറയുന്നു നിന്നോടല്ല ഞാൻ പക തീർക്കുന്നത് ഒരാളുടെ ദേഹത്ത് ബാധ കയറി ആ ബാധയെ ഓടിക്കാനും ഒഴിപ്പിക്കാനും വേണ്ടി അയാളെ വേദനിപ്പിക്കേണ്ടി വരും നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ബാധയോടാ ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് നീ വരും നീ തിരിച്ച എന്റെ അടുത്തേക്ക് തന്നെ വരും അതിന് ഇനി അധിക സമയമൊന്നും വേണ്ട മോനെ ഞാൻ തന്നെയാ നിന്റെ ഇവിടുത്തെ ജോലി ഇല്ലാണ്ടാക്കിയത് എന്റെ സ്വാധീനത്തെ കുറിച്ച് നീ എന്താ കരുതിയത് നിനക്ക് ഒരിടത്തും ജോലി കിട്ടാൻ പോകുന്നില്ല അരികിലേക്ക് വന്ന് ശ്യാമ പറയുന്നു അമ്മേ അഖിൽ സർ ഇനി ഞാനൊന്ന് സംസാരിച്ചോട്ടെ അമ്മ ഇവിടെ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കേട്ടു ഞാൻ ഒരു ബാധയാണെന്നുള്ള തരത്തിലൊക്കെ ഉദാഹരണങ്ങളിലൊന്നും തീരുന്നതല്ല അമ്മേ ബന്ധം എന്നെ മോളെ എന്ന് വിളിച്ചിരുന്ന ആളാ അമ്മ പക്ഷേ ഇപ്പൊ എന്നെ ബാധയെന്ന് വിളിക്കാൻ അമ്മയ്ക്ക് ഒരു മടി ഇല്ലാണ്ടായി പക്ഷേ അമ്മ എന്നെ ും എത്രയൊക്കെ ദ്രോഹിച്ചാലും എത്രയൊക്കെ വേദനിപ്പിച്ചാലും അവസാനം വരെ അമ്മ എനിക്ക് അമ്മ തന്നെയായിരിക്കും ആ വെളി ഞാൻ മാറ്റാൻ പോകുന്നില്ല ഇത് കിട്ട ഐശ്വര്യ പറയുന്നോ അതെ നീ വലിയ വാചകം ഒന്നും അടിക്കേണ്ട കൂടി ഐശ്വര്യയുടെ നേരെ വിരൽ ചൂണ്ടി ഷ്യമ പറയുന്നോ മിണ്ടിപ്പോകരുത് ഇത് കിട്ടി ഞെട്ടി ശ്യാമയെ നോക്കുകയാണ് എല്ലാവരും ശ്യമ പറയുന്നോ അമ്മേ പകെ അമ്മയുടെ കാഴ്ചയെ മറച്ചേക്കുക നല്ലതിനെ കാണാനും തിരിച്ചറിയാനും അമ്മയ്ക്കിപ്പോ സാധിക്കുന്നില്ല എന്നെ ഉപേക്ഷിച്ചിട്ട് വന്നാൽ അഖിൽസാറിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നല്ലേ അമ്മ എപ്പോഴും പറയുന്നത് അമ്മ ഞാനും അഖിൽസാറിനോട് ഇടക്കിടക്ക് പറയുന്നത് എന്നെ വിട്ടിട്ട് സാറിന്റെ വീട്ടിലേക്ക് പോകാൻ അമ്മയുടെ അടുത്തേക്ക് അവിടെ ചെന്ന് സുഖമായിട്ട് ജീവിക്കാൻ പക്ഷേ എനിക്കിപ്പം മനസ്സിലായി ഇനി ആകാശം ഇടുങ്ങി വീണാലും ശരി അഖിൽ സാറി ശ്യാമയെ തനിച്ചാക്കി എങ്ങോട്ടും പോകില്ലെന്ന് അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് അമ്മ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെങ്കിൽ വെറുതെ അമ്മേ അമ്മ മനസ്സിൽ കാണുന്നതൊന്നും നടക്കില്ല ഇത് കേട്ട് വസന്ധരാമ ചോദിക്കുന്നു നീ എന്തു പറഞ്ഞിടി അവൾ അഖിൽ പറയുകയാണ് ശ്യാമ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ വ്യക്തമാക്കാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ പിരിയില്ലാന്ന് അങ്ങനെ ശ്യാമയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരി േക്ക് നിർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് അഖിൽ പറയുന്നുണ്ടോ ഞങ്ങൾ ഒറ്റ കെട്ട വസന്തരാമ പറയുന്നു ഈ കെട്ട് ഞാൻ പൊട്ടിച്ചു മാറ്റിയിരിക്കും നീ കണ്ടോ അങ്ങനെ വസന്തരാമയും ഐശ്വര്യയും കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ശ്യാമയെ ചേർത്ത് പിടിച്ച അഖിൽ പറയുന്നു നിനക്കൊപ്പം എപ്പോഴും ഞാനുണ്ട് പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് കൂടിയിരിക്കുന്ന അഖിലിന്റെ അരികിലേക്ക് വന്ന വാസുദേവൻ പറയുന്നു മോനെ മോൻ വിഷമിക്കാതെ ഇത്രയും കഴിവുള്ള മോന് ഒരു ജോലി കിട്ടിയിരിക്കും മോൻ രണ്ടു ദിവസം നന്നായിട്ടൊന്ന് വിശ്രമിക്കും എന്നിട്ട് മതി ജോലിയെക്കുറിച്ചൊക്കെയുള്ള ആലോചന ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ശ്യാമ പറയുന്നു നിങ്ങൾ രണ്ടുപേരും വാ ഭക്ഷണം കഴിക്കാം മാ മോനെ വാസുദേവൻ പറയുമ്പോൾ അവിടേക്ക് വന്ന് ജയന്തി ചോദിക്കേണ്ട ആഹാ ഭക്ഷണം കഴിക്കാൻ പോകുകയാണോ ഞാൻ കരുതിയത് ഭക്ഷണം വേണ്ട എന്നൊക്കെ അഖില് തടസ്സം പറയുമെന്നൊക്കെയാ ക്ഷമ ചോദിക്കുന്നു അതെന്തിനാ ഭക്ഷണം വേണ്ട എന്ന് പറയുന്നത് ഇത് കേട്ടുകൊണ്ട് ദേവകിയും അവിടേക്ക് വരുമ്പോൾ ജയന്തി പറയുന്നു അല്ല ഇപ്പൊ അഖിലിന്റെ സ്ഥാനത്ത് ഞാനാണെന്നിരിക്കട്ടെ എന്നെയും ഭാര്യയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഞാൻ എന്റെ ഭാര്യയുമായിട്ട് അച്ചി വീട്ടിൽ പോയി പൊറുതി തുടങ്ങി അല്ല ഈ അച്ചി വീടെന്ന് പറയുന്നത് ഭാര്യ വീട് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അവിടെ എന്നെ വന്ന് ഉണ്ണാൻ വിളിച്ചാലേ ീ കേട്ടാതി കേക്കാത്ത ബാതി ഞാൻ അങ്ങനെ ചാടി എഴുന്നേൽക്കത്തൊന്നുമില്ല എനിക്കൊരല്പം മുളുപ്പൊക്കെ തോന്നും പിന്നെ ഊണ് വേണ്ട ഞാൻ തടസ്സം പറയും അല്ല ഞാനല്ല ഒരുമാതിരി മാനുള്ളവരൊക്കെ അങ്ങനെ പറയും പിന്നെ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാ കാര്യമാക്കണ്ട കേട്ടോ ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ജയന്തി എന്ന് വിളിക്കുകയാണ് ദേവകി ജയന്തി പറയുന്നു കണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ജയന്തി കിയന്തി എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങും ഉള്ളതൊക്കെ പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്നാണല്ലോ മോം വന്നേന്ന് വാസുദേവൻ പറയുമ്പോൾ വിഷമത്തോടുകൂടി അഖിൽ പറയുകയാണ് ഇല്ലച്ഛാ വേണ്ട നിങ്ങള് കഴിച്ചോ വാസുദേവൻ ചോദിക്കുന്നു ഇവള് പറഞ്ഞത് കേട്ടിട്ടാണോ അപ്പോൾ അപ്പോഴിൽ പറയുകയാണ് ജയന്തിയെടുത്തി പറഞ്ഞത് സത്യമായ കാര്യമല്ലേ അച്ഛാ ഞാനൊരു ബാധ്യതയാകാൻ ഇഷ്ടപ്പെടുന്നില്ല ശ്യാമെ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്ക് നീയും കഴിച്ചോ മാറന്നു പറഞ്ഞ അഖിലിന്റെ കയ്യിൽ കയറി പിടിച്ച് ശ്യാമ സർ സാറ് വന്നേ അഖിൽ പറയുകയാണ് ഇല്ല ശ്യാമേ വേണ്ട നിങ്ങൾ കഴിച്ചോ ശ്യാമ പറയുകയാണ് സാർ വരാനാ പറഞ്ഞത് ജയന്തി ചോദിക്കുന്നു അല്ല ഇനിയിപ്പൊ ഇതിനും ജയന്തിക്കായിരിക്കുമോ കുറ്റം ദേഷ്യത്തോടു കൂടി ജയന്തിയുടെ അരികിലേക്ക് ചെന്ന വിരൽ ചൂണ്ടി ശ്യാമ പറയുന്നോ ഇത് ഇതെന്റെ വീടാ ഈ വീട് എനിക്ക് അച്ഛൻ തരാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്റെ ഔദാര്യത്തിലാ ഏടത്തി ഈ വീട്ടിൽ നിൽക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ കണക്ക് പറയുന്നു ഇത് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഇനി ഒരു വാക്ക് പറഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ സാർവാ വാദം പറഞ്ഞ അഖിലിന്റെ കൈയും പിടിച്ച് ദേഷ്യത്തോടുകൂടി ജയന്തി ഒന്ന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാനായി പോകുകയാണ് ശ്യാമ വാസുദേവൻ പറയുന്നു ജയന്തി അഖിൽ എനിക്ക് ആരവിന്ദ് തന്നെ സ്ഥാനത്താണ് എന്റെ മോന അഖിലിനെ ഇനി വേദനിപ്പിച്ചാൽ അങ്ങനെ ദേഷ്യത്തോടു കൂടി വാസുദേവൻ അവിടെ നിന്ന് പോകുമ്പോൾ ദേവകിയും അകത്തേക്ക് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരിക്കും യാണ് അമൃതയും ഐശ്വര്യയും അവർക്ക് വിളമ്പി കൊടുക്കുന്നു ഭക്ഷണം കഴിക്കാനാകാതെ വിഷമിച്ചിരിക്കുകയാണ് ആരുണും ആദ്യം ആദ്യ പറയുന്നു അമ്മ ചെയ്തത് തീരെ ശരിയായ കാര്യമൊന്നുമല്ല എന്തെന്ന് വസുന്ധരാമ ചോദിക്കുമ്പോൾ ആദി പറയുകയാണ് അമ്മ നമ്മുടെ കമ്പനിയിലെ ജോലി അവൻ രാജിവെച്ചു അതിനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാല്ലോ പക്ഷെ അവനെ ജീവിക്കാനേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഇത് കേട്ട എന്താ കാര്യമെന്ന് വർമ്മ ചോദിക്കുമ്പോൾ വസുന്ധരാമ പറയുകയാണ് ഞാൻ പറയാം അവൻ കെ എം ഗ്രൂപ്പിൽ ജോലിക്ക് ചെന്നിരുന്നു എം ഡിക്ക് എന്നെ അറിയാം എം ഡി എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു മോനാണെന്നുള്ള പരിഗണനയിൽ നല്ലൊരു പോസ്റ്റും കൊടുത്തു അവന് പക്ഷേ ആ ജോലി കൊടുക്കണ്ടാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അവരിന്നവനെ ജോലി എന്ന് പറഞ്ഞു വിട്ടു ഇത് കൂടി അവിടെ എവിടെയെന്ന് എഴുന്നേറ്റ് വർമ്മ പറയുന്നു ദുഷ്ടതയാ മാപ്പില്ലാത്ത ദുഷ്ടതയാ നീ കാണിച്ചത് വസുന്ധരാമ്മ പറയുന്നോ എന്റെ മോന്റെ ജോലി കളഞ്ഞത് അവനെ ദ്രോഹിക്കാനല്ല അവളോടുള്ള പകരം വീട്ടില നിങ്ങളുടെ കമ്പനിയിൽ ജോലിയില്ലെങ്കിൽ എന്താ അതിനപ്പുറത്തെ സ്ഥാനത്ത് ഞാൻ ജോലിക്ക് കയറും എന്തൊരു അഹങ്കാരം അത് അത് വേണ്ട വർമ്മ ചോദിക്കുന്നു മോൻ ചത്താലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കണ്ടാ മതി ദേഷ്യത്തോടു കൂടി അവിടെ എഴുന്നേറ്റ് വസന്ധരാമ ചോദിക്കുന്നു മരുമകളോ ആര് അവളോ അവൾ എനിക്ക് ആരുമല്ല എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അവിടെ ഒന്ന് എഴുന്നേറ്റ് ആരുൺ പറയുകയാണ് അമ്മേ ഇത് കുറെ കഷ്ടമായി പോയി എനിക്ക് ഈ ഭക്ഷണം വേണ്ട മുന്നിലിരിക്കുന്ന ഭക്ഷണം തട്ടി മാറ്റിക്കൊണ്ട് വസന്ധരാമ പറയുന്നു വേണ്ട കഴിക്കേണ്ടടാ ആരും ആഹാരം കഴിക്കേണ്ടടാ ഞാനും കഴിക്കുന്നില്ല എല്ലാവർക്കും കൂടി പട്ടിണി കിടന്നങ്ങ് ചാകാം അമൃത പറയുന്നു അമ്മേ വേണ്ടമ്മേ പകരം വീട്ടിലൊന്നും വേണ്ടമ്മേ അവര് ജീവിച്ചു പൊയ്ക്കോട്ടെ വസന്ധരാമ പറയുകയാണ് അമൃതെ നിന്നോട് ഞാൻ സംസാരിച്ചില്ല ഐശ്വര്യ പറയുന്നു അല്ല ഞാൻ ിട്ട് ചോദിക്കുക എല്ലാവരും കൂടി അമ്മ എന്തിനാ ഇങ്ങനെ കൊത്തി പറിക്കുന്നത് അമ്മയെ അവളുടെ മുമ്പിൽ തോൽപ്പിക്കാൻ നിങ്ങൾ എന്തിനാ ഇത്ര ഉത്സാഹിക്കുന്നത് ഞാൻ അമ്മയ്ക്ക് സപ്പോർട്ടാ അമ്മ പറയുന്നതാണ് ശരി വർമ്മ നമ്മുടെ മകനെ തിരിച്ചു കൊണ്ടുവരാനല്ല കൂടുതൽ അകറ്റാനേ നിന്റെ ഈ പ്രവർത്തികൾ ഉപകരിക്കും വസുന്ധരാമ പറയുന്നോ അങ്ങനെ മുൻകൂട്ടിയെന്ന് ഉറപ്പിക്കേണ്ട ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും അവനെ മാത്രം എന്നിട്ട് പുതിയൊരു കുട്ടിയെ അവനു വേണ്ടി കണ്ടെത്തും ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന വർമ്മയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ മൈ ചാനൽ